നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരെയും ബാധിക്കുന്ന, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തന്നെ ജനങ്ങൾ കാത്തിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനിൽ 2 മാസത്തെ കൂടി, ആകെ കുടിശ്ശിക ഏപ്രിൽ മാസം കൂടി പിന്നിടുമ്പോൾ 8000 രൂപയോളം 5 മാസത്തിൽ ഉണ്ടാകും. ഇതിൽ തന്നെ 2 മാസത്തെ ധനസഹായം 2023 ഡിസംബറിലെ ലഭിക്കാനുണ്ട്, 2024 ജനുവരിയിലെ. ഈ 2 മാസങ്ങളിലായിരിക്കും സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. ഈ മെയ് മാസം ആദ്യ ആഴ്ച തന്നെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഉത്തരവുകൾ വരും. നമുക്ക് 1600 വീതം 2 ഗഡുക്കൾ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മുടക്കം വന്നിരുന്ന ക്ഷേമ പെൻഷൻ പരമാവധി നൽകി തീർക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം. പ്രത്യേകിച്ച് സംസ്ഥാന ബഡ്ജറ്റിൽ ഏപ്രിൽ മാസം മുതൽ മുടങ്ങാത്ത പെൻഷൻ അത് കൃത്യസമയത്ത് നൽകുമെന്ന് സർക്കാർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കുടിശ്ശിക ആനുകൂല്യങ്ങൾ, അതും 60 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കേണ്ടത്, ഇവർക്ക് നൽകുമെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. വളരെ വൈകാതെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്ക് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഉഷ്ണ തരംഗം, അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ വാർഷിക മസ്റ്ററിങ്, ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. മുൻപ് 2023 നമ്മൾ ചെയ്തിട്ടുള്ള മസ്റ്ററിങ്ങിനൊക്കെ ആനുപാതികമായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എല്ലാം സഹായം എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അത് നാളെ കൂടി മാത്രമാണ് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത്. ശനിയാഴ്ച റേഷൻ കടകൾക്ക് അവധിയാണ്, ഞായറാഴ്ചയും അവധിയാണ്. വരുന്ന തിങ്കളാഴ്ച മുതൽ മെയ് മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏതെങ്കിലും റേഷൻ കാർഡ് ഉടമകൾ വാങ്ങാനുണ്ടെങ്കിൽ നാളെ കൂടി സമയമുണ്ട്, ഇത് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. റേഷൻ വിതരണം വാങ്ങാത്ത റേഷൻ കാർഡുകളെല്ലാം വെള്ള വിഭാഗത്തിലേക്ക്, അതായത് മുൻഗണന ഇതര വിഭാഗത്തിലേക്ക് മാറ്റപ്പെടും. 3 മാസത്തോളം ആനുകൂല്യമൊക്കെ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ലിസ്റ്റിൽ നിന്ന്, മുൻഗണനാ വിഭാഗങ്ങളിൽ നിന്നൊക്കെ പുറത്താകും. ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ നഷ്ടമാകാനായിട്ട് ഇടയാവുകയും ചെയ്യും. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസിൽ കാതലായ പരിഷ്കരണങ്ങൾ വരുത്തി ഇപ്പോൾ ഉത്തരവായിരുന്നു. മെയ് മാസം 2 തീയതി മുതൽ തന്നെ ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കൃത്യമായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പല മേഖലകളിലും ഡ്രൈവിംഗ് സ്കൂളിലെ തൊഴിലാളികൾ ഇപ്പോൾ സമരരംഗത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന പരിഷ്കരണങ്ങൾ കുറച്ച് കാലത്തേക്ക് കൂടി മാറ്റിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലാളികൾ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുതിയ മാറ്റങ്ങളോടെയാണ് ഇന്ന് മുതൽ നടപ്പിലാകുന്നത്. എച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റൊക്കെയാണ് ആദ്യ കടമ്പയായിട്ട് നടത്തപ്പെടുക. ഈ സമയത്ത് തന്നെ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കയറ്റത്തിൽ വണ്ടി നിർത്തി വണ്ടി മുന്നോട്ടെടുക്കുന്ന രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും റോഡ് ടെസ്റ്റിൻ്റെ സമയത്ത് ചെയ്യിപ്പിച്ച ശേഷമായിരിക്കും പിന്നീട് ഗ്രൗണ്ടിലെത്തിയുള്ള കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തപ്പെടുക. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാകുന്നതോടുകൂടി തന്നെ വിവിധ ത്വക്ക് രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അലർജി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ, അതോടൊപ്പം തന്നെ ചിക്കൻ പോക്സ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചില പ്രദേശങ്ങളിലൊക്കെ വേനൽമഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെങ്കിപ്പനിക്കെതിരെയും കർശന ജാഗ്രതാ നിർദ്ദേശമാണ് നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സമയത്തുണ്ടാകുന്ന പനിയെല്ലാം മാറുന്നതിന് കുറച്ചുകൂടി സമയമെടുക്കും. അതോടൊപ്പം തന്നെ കഠിനമായ ക്ഷീണം ഉൾപ്പെടെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥയിൽ കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.